എല്ലാവർക്കും ഡി ക്രിയേഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ഒരു ജെൻസ് ഫുൾ സ്ലീവ് ഷർട്ടിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ള് കാണുക ചാനലിൽ ആദ്യമായിട്ട് കീറിയിരിക്കുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ ഷർട്ടിൻ്റെ തേരുഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ച് പടി മടക്കി അടിക്കാൻ വേണ്ടി ിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിൻ്റെ വലത് സൈഡിൽ ബട്ടണ് വരുന്നതും ഇടത് സൈഡിലാണ് ബട്ടൺ ഹോള് വരുന്നതും അപ്പം ഞാൻ ഞാൻ ഇടത് സൈഡിൽ ബട്ടൺ ഹോള് വരുന്നിടത്തെ ചെറിയൊരു പടി പോലെ നമ്മൾ റെഡിമെയ്ഡ് ഷർട്ടിനൊക്കെ കണ്ടിട്ടില്ലേ ഒരു പടി പോലെ കൊടുക്കുന്നത് അങ്ങനെ ഒരു ചെറിയ ഒരു പടി പോലെ കൊടുക്കുന്നുണ്ട് അപ്പം അതിന് നമ്മൾ മടക്കി അടിക്കേണ്ട ആവശ്യമില്ല വേറെ പീസ് വെച്ച് കൊടുക്കുകയാണ് ഇതിപ്പം ഞാൻ ബട്ടൺ പിടിപ്പിക്കാനുള്ള ഭാഗം ഒരു കാലിഞ്ച് അതിൻ്റെ മടക്കി റോങ് സൈഡിൽ വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ബട്ടൺ ഹോൾ പിടിപ്പിക്കേണ്ട ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പകുതി അതായത് അതിൻ്റെ അര ഇഞ്ച് ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ആ അര ഇഞ്ച് ഭാഗത്തോട്ട് തയ്യൽത്തുമ്പ് വെച്ചിട്ട് വേറൊരു പീസ് വെച്ച് കൊടുക്കുവാണ് വേറൊരു കട്ടിക്ക് രണ്ടായിട്ട് മടക്കി ഒരു തുണി കട്ടിക്ക് വെച്ച് കൊടുക്കുവാണ് നമ്മുടെ പടി ഇച്ചിരി കട്ടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്നത് സ്റ്റിഫ് വെച്ച് സ്റ്റിച്ച് ഉണ്ട് അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ല സ്റ്റിഫായിട്ടിരിക്കും അതിന് വേണ്ടി സ്റ്റിഫ് ിഫ് വെച്ച് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഞാൻ ഇവിടെ ഒരു പടി പോലെ വെച്ചു കൊടുക്കുന്നേ ഉള്ളൂ അപ്പൊ നമുക്കത് ഏർ റോങ് സൈഡിൽ നിന്ന് ഏർ നല്ല വശത്തോട്ടാണ് നമ്മളത് അടിച്ച് മറിച്ചെടുക്കുന്നത് അപ്പോൾ അതായിരിക്കും കൂടുതലും കാണാൻ ഭംഗി നമ്മൾ റെഡിമെയ്ഡ് ഷർട്ടിനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ഫ്രണ്ടിലോട്ട് മടക്കി പടി വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ നമുക്ക് റോങ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് മടക്കി വെച്ച് ഒരു സൈഡ് വഴി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നല്ല നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളു അപ്പം ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്യണം അതിന് നമ്മൾ ബാക്ക് പീസിൻ്റെ വശമെടുത്തിട്ട് അപ്പം ബാക്ക് പീസ് നമുക്ക് എടുത്തിട്ട് അതിൻ്റെ യോക്ക് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടല്ലോ യോക്ക് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്താലും ഷർട്ടിൻ്റെയൊക്കെ ബാക്കിൽ ഒരു യോക്ക് ഭാഗം പോലെ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നിന്ന് താഴോട്ട് ഒരു ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നു അത് നമ്മൾ ഇവിടുത്തെ ഇതിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം അത് അപ്പം ഞാൻ ആ യോക്ക് ഭാഗത്തിൻ്റെ അടിവശം ഒരു കാലിഞ്ച് വീതിയിൽ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ അതായത് ഷർട്ടിൻ്റെ നല്ല വശങ്ങള് തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ആ യോക്ക് ഭാഗത്തിൻ്റെ റോങ് സൈഡ് മറിച്ച് വെച്ച് നമ്മൾ ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഷർട്ടിനൊന്നും ഒരു ഭാഗത്തും സ്റ്റിച്ചിങ് കാണത്തില്ലാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നവർ തയ്ക്കുന്നത് അപ്പോൾ ഷോൾഡറിൻ്റെ അടിപ്പ് നമുക്ക് പുറമേ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലോട്ട് സ്റ്റിച്ചിങ് വരുന്ന രീതിയിൽ അടിക്കുന്നത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറമേ സ്റ്റിച്ചിങ് കാണത്തില്ല സ്റ്റിച്ചിങ് അകത്തോട്ടായിപ്പോവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചടിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ യോക്ക് സെപ്പറേറ്റ് രണ്ട് പീസായിട്ട് വെച്ച് പിടിപ്പിക്കുവാണെങ്കിലും അത് നമുക്ക് ഒളിച്ചടിക്കാവുന്ന രീതിയിൽ അടിക്കാൻ വേണ്ടി പറ്റും അത് ഞാൻ വേറൊരു വീഡിയോയ്ക്ക് അത് കാണിക്കാം കേട്ടോ പിന്നെ ഈ ഷർട്ടിൻ്റെ ഈ കൈയുടെ അവിടെ വരുന്ന ഒരു ചെറിയ ഓപ്പണിങ് കൊടുക്കുന്നത് എങ്ങനെയാണോ അതെല്ലാം ഞാൻ വേറൊരു വീഡിയോയ്ക്ക് അത് കാണിക്കാം അതെല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോകും അപ്പം നിങ്ങൾക്ക് ഭയങ്കര ലാഗിങ് ആവും ഞാൻ നിങ്ങൾക്കത് വീഡിയോ കുറേ ലോങ് കഴിഞ്ഞാൽ കാണാനും ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഞാൻ അതെല്ലാം ഉൾപ്പെടുത്തി വേറൊരു വീഡിയോ ഇടാം അപ്പം രണ്ട് സൈഡും ഷോൾഡർ നമുക്ക് രണ്ട് സ്റ്റിച്ചിങ് വെച്ച് കൊടുക്കണം കേട്ടോ ഉള്ളിലോട്ട് സ്റ്റിച്ചിങ് പോകുന്നെങ്കിലും കുറച്ചൊക്കെ ലാസ്റ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കണം അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നേരെ ബാക്കി ഭാഗത്തോട്ട് മറിച്ചെടുക്കാം കണ്ടോ നേരെ ബാക്കി ഭാഗത്തോട്ട് മറിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അകത്തു നിന്നും സ്റ്റിച്ചിങ് കാണത്തില്ല പുറമേ ഇത് കണ്ടോ ഉള്ളിലോട്ടാണ് സ്റ്റിച്ചിങ് വരുന്നത് ഇനി നമുക്കത് നേരെ പതിച്ചടിച്ചെടുക്കണം അതായത് ഷോൾഡറിൻ്റെ അവിടെയും ആ യോക്കിൻ്റെ താഴെഭാഗം വരുന്ന ആ ഭാഗത്ത് നമ്മൾ ഷർട്ടിൻ്റെ ബാക്ക് പീസുമായിട്ട് ചേർത്ത് അടിച്ചെടുക്കണം അപ്പോഴേ നമുക്ക് ആ നല്ലൊരു ഫിനിഷിംഗ് കിട്ടുകയുള്ളൂ നമ്മൾ ആ റെഡിമെയ്ഡ് ഷർട്ടൊക്കെ മേടിക്കുന്ന രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് കോളറിൻ്റെ റൗണ്ട് നമ്മൾ എടുക്കണം അതായത് കോളർ എത്ര ഇഞ്ചി നമ്മൾ കട്ട് ചെയ്യുന്നു എന്നുള്ളത് എടുക്കാനായിട്ട് ഞാനത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചുരിദാറിങ്ങനെ ചുരിദാറിനൊക്കെ കട്ട് ചെയ്യാതെ കോളറിൻ്റെ അളവ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ചാ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അത് കയറി കാണുക അതുപോലെ തന്നെയാണ് ഷർട്ടിൻ്റെ എടുക്കുന്നത് അപ്പം ഷർട്ടിന് ഡബിൾ കോളർ വരുന്നതേ ഉള്ളൂ അപ്പോൾ കോളർ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം എനിക്കിവിടെ എട്ടേ ഇഞ്ച് ആണ് കിട്ടിയേക്കുന്നത് മടക്കി മടക്കിയിട്ട് കഴിയുമ്പോൾ എട്ടേ കാല് അപ്പം പതിനേഴ് ഇഞ്ചിൽ കോളർ വരും നൂർത്തുമ്പം പതിനേഴ് ഇഞ്ചിൽ പതിനാറര ഇഞ്ചിൽ കോളർ വരും അപ്പം അത് നമ്മൾ ഒന്നും രണ്ടും തവണ അട അളന്ന് നോക്കണം കേട്ടോ എന്നാലേ കൃത്യം നമുക്ക് അളവ് കിട്ടത്തുള്ളൂ ഇല്ലേ നമ്മൾ പിന്നെ എടുക്കുമ്പോൾ ചിലപ്പം കുറവായിരിക്കും ചിലപ്പോൾ കൂടി പോവും അതുകൊണ്ട് ഒന്നും രണ്ടും അളന്നിട്ട് കൂടുതൽ വരുന്ന വേണം നമുക്ക് മാർക്ക് ചെയ്യാൻ അപ്പം ഞാൻ ഇവിടെ എട്ടേകാല് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ എട്ടേകാല് മാർക്ക് ചെയ്തെടുത്തുനിന്ന് എട്ടേകാല് മാർക്ക് ചെയ്തെടുത്തുനിന്ന് മുകളിലോട്ട് നമുക്ക് ഇഞ്ചോ ഒന്നേകാലിഞ്ചോ ഒരിഞ്ചോ ഇഞ്ചോ വരെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം അത് ഫസ്റ്റ് കോളറിൻ്റെ വീതിയാണ് ഞാനിവിടെ ഒന്നേകാല് മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഒന്നേകാല് മാർക്ക് ചെയ്തിട്ട് നേരെ ആയിട്ട് ഒരു വര വരച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇപ്പഴത്തെ സൈഡിലും നമ്മൾ ഒന്നേകാല് മാർക്ക് ചെയ്തിട്ട് ആയിട്ട് വരച്ചു കൊടുക്കണം അപ്പോൾ ഞാനിത് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കോളറിന് ഒന്നേകാൽ ആദ്യമേ മാർക്ക് ചെയ്ത് തരത്തുന്ന ഇഞ്ച് മുന്നോട്ട് മാറ്റി മാർക്ക് ചെയ്യണം അവിടുന്ന് ഒരു ചെറിയൊരു കെർവ് പോലെ ആ കോളറിൻ്റെ ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ചെറിയൊരു കെർവ് പോലെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നത് അവിടെ നിന്നാണ് നമ്മൾ സെക്കൻഡ് കോളറും വരച്ചെടുക്കുന്നത് ആദ്യം ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഷർട്ടിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താക്കന്മാർക്കൊക്കെ തയ്ച്ചു കൊടുക്കാൻ ഒരു ആഗ്രഹം കാണുകയല്ലേ അവർക്കും ഒരു സന്തോഷമാവും നമ്മൾ തന്നെ തയ്ച്ചു കൊടുക്കുമ്പം അപ്പം നിങ്ങളും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയേ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ ചെറിയൊരു കെർവ് പോലെയും കൊടുക്കണം കേട്ടോ അത് നമ്മുടെ കോളർ കഴുത്തേലോട്ട് വരുമ്പം ആ ഷോൾഡറുമായിട്ടൊന്ന് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു കെർവ് പോലെ അവിടെ കൊടുക്കുന്നത് അപ്പോൾ ചെറിയൊരു കെർവ് കൊടുത്താലേ നമ്മുടെ സെക്കൻഡ് കോളറും ഫ്ലെക്സിബിളായിട്ട് ഇരിക്കത്തുള്ളൂ എന്നിട്ട് നമ്മൾ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ രണ്ടര ഇഞ്ചോ നീളത്തിൽ ടേപ്പ് ചേരിച്ച് വെച്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കോളറിന് ഒരുപാട് നീളം സെക്കൻഡ് കോളറിന് വേണ്ടാത്തവർക്ക് രണ്ട് രണ്ടര ഇഞ്ചോ കൊടുത്താലും മതി ഞാൻ ഇവിടെ മൂന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ നമ്മൾ ഫസ്റ്റ് കോളർ കട്ട് ചെയ്ത അതേ വീതി നമ്മൾ ആ ഫസ്റ്റ് കോളറിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് അല്ലെങ്കിൽ അര ഇഞ്ചോ വല്ലതും കൂട്ടിയെടുത്താലും മതി ഒത്തിരി കൂടി പോയരുത് കാരണം സെക്കൻഡ് കോളർ ഒത്തിരി കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോ കഴുത്തിൻ്റെ അവിടെ വന്നിട്ട് മടങ്ങിയിരിക്കും അപ്പോൾ അതൊരു അഭംഗി ഇട്ട് കഴിയുമ്പോൾ കാണാനൊരു ഭംഗി കാണില്ല എന്നിട്ട് നമുക്ക് ഫ്രഞ്ച് കെർവ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കെർവ് പോലെ വരച്ചെടുക്കാമെന്നുള്ളു മുഴുവൻ ഇത് വെച്ച് നമുക്ക് ഷെയ്പ്പായിട്ട് കിട്ടത്തില്ല ചെറിയൊരു കെർവ് വരച്ചെടുക്കാം എന്നിട്ട് നമ്മളത് കയ്യും കൊണ്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താലും മതി അപ്പം ഞാനൊരു ചെറിയൊരു കെർവ് കൊടുത്ത് എടുക്കുന്നുണ്ട് അത് ഷോൾഡറിൻ്റെ അങ്ങോട്ട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കെർവ് കൊടുത്തെടുക്കുന്നത് നമുക്ക് അത് മാർക്ക് നല്ലപോലെ വരച്ചെടുത്തതിന് ശേഷം ആ രണ്ട് കോളറും കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിന് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നൊക്കെ അഴിച്ചിട്ട് നമുക്ക് ഒരു തുണിയിലോട്ടത് പേസ്റ്റ് ചെയ്തെടുക്കണം നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ കോളർ കട്ട് ചെയ്യുമ്പം തേച്ചെടുക്കുമല്ലോ തുണിയെ വെച്ച് അപ്പം തുണിയുടെ റോങ് സൈഡിൽ വെച്ച് സ്റ്റിഫ് തേച്ച് ഒട്ടിച്ചെടുക്കാം നമുക്ക് ഇനി നമുക്ക് പോക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് കാണിച്ചു തരാം അപ്പം പോക്കറ്റ് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട അളവ് എത്ര ഇഞ്ച് താഴ്ച്ചാലാണ് നമുക്ക് പോക്കറ്റ് വയ്ക്കേണ്ടതെന്ന് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമുക്കൊരു വഴിയുള്ളതെന്ന് പറഞ്ഞാൽ ആംഹോളിൻ്റെ ആ ഭാഗം എവിടെയാണോ വരുന്നത് അവിടെ ആം ആംഹോളിൻ്റെ താഴെ എവിടെയാണോ വരുന്നത് അവിടെയായിട്ട് മാർക്ക് ചെയ്താലും മതി പിന്നെ ആ ബട്ടൺ പിടിപ്പിച്ചേക്ക് പിടിപ്പിക്കാൻ വെച്ചേക്കുന്ന ആ പടിയുടെ അവിടുന്ന് രണ്ടര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് അവിടെ നമുക്ക് ആ മാ ആ രണ്ട് മാർക്കിങ് കൊടുത്തെടുത്ത് നമുക്ക് ആ പോക്കറ്റ് അടിച്ചെടുക്കാം പോക്കറ്റ് ഞാൻ വെറുതെ ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയൊരു റൗണ്ട് പോലെ അടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പോക്കറ്റിൻ്റെ ഒരു ഷേപ്പ് വരാനായിട്ട് അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ കോളർ ഞാനിത് തുണിയിലോട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കൈടെ അടിഭാഗത്ത് വരുന്ന ആ ഭാഗവും കൈ മടക്കിൻ്റെ അവിടെ വരുന്ന ആ ഭാഗവും ഞാൻ കട്ട് ചെയ്തിട്ട് തുണിയേലെ വേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ സെക്കൻഡ് കോളറും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് ഇനി സാധാരണ നമ്മൾ കോളർ അടിച്ചെടുക്കുക അല്ലേ ചുരിദാറിനൊക്കെ അതുപോലെ അടിച്ചെടുക്കുക സെക്കൻഡ് കോളർ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് തുണി മറിച്ചടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ഫസ്റ്റ് വെട്ടിയ ആ കോളറ് വേറൊരു പീസിലോട്ട് നമ്മൾ അടിച്ചു മറിച്ചെടുക്കരുത് അത് ഈ സെക്കൻഡ് കോളർ വെച്ച് അതിൻ്റെ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം അതിന് നമ്മൾ ഫസ്റ്റ് കോളറിൻ്റെ സെൻ്റർ ഭാഗം കണ്ടുപിടിക്കണം അതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിച്ച് അതിൻ്റെ അവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കണം അത് നമുക്ക് ആ സെക്കൻഡ് കോളർ വെക്കാനുള്ള ഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒരു ഇഞ്ച് മാറ്റി നമ്മൾ ആ കോളറിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് മാറ്റി ചെറിയൊരു മാർക്കിംഗ് കൊടുത്തെടുക്കണം അത് രണ്ട് സൈഡിലോട്ടും കൊടുത്തെടുക്കാം ആ ആ ഭാഗത്തോട്ടാണ് നമ്മുടെ കോളറിൻ്റെ സെക്കൻഡ് കോളറിൻ്റെ ആ ഭാഗം വരേണ്ടത് ഇനി നമ്മൾ ആ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തിയ രണ്ട് നോച്ചസ് കൊടുത്തിരുന്ന ആ ഭാഗം അതായത് സെക്കൻഡ് കോളറിൻ്റെ അവിടുത്തെ നമ്മളൊരു നോച്ചസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് സെൻ്റർ ഭാഗത്ത് അതും പിന്നെ ഫസ്റ്റ് കോളറിന് നമ്മൾ സെൻറ്റർ ഭാഗം കണ്ടുപിടിച്ച് വെച്ച് ആ നോച്ചസ് നോച്ചു കൊടുത്തെടുക്കണം ആ ഭാഗവും കൂടെ വെച്ചിട്ട് നമുക്ക് ഈ മറ്റേ വേറൊരു പീസ് തുണി അടി വെച്ചിട്ട് അടിച്ചിട്ട് ഞാൻ കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ അത് ക്ലിയർ ആകും ഇനി നമുക്ക് ഇടയ്ക്കോട്ടാണ് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് കോളർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ വെച്ചെടുത്തിട്ട് നമ്മൾ ചുറ്റിനും സെക്കൻഡ് കോളറിൻ്റെ ആ തുണി അറ്റാച്ച് ചെയ്ത് എടുത്ത് കോളർ പിടിപ്പിക്കുകയാണ് ഞാൻ അപ്പോൾ കോളർ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കോളർ ഫുള്ള് സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവാണ് ചെയ്യാനുള്ളത് സ്ലീവിൻ്റെ അവിടെ കൊടുക്കുന്ന ചെറിയൊരു പ്ലാക്കറ്റ് കൊടുക്കുന്നുണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ വേ ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ഇടാം കോളർ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ വേറെ ഇടാം കേട്ടോ വീഡിയോ കുറേ ലെങ്തി ആയിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാഞ്ഞത് അപ്പം ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് ചുറ്റിനും അടിച്ച് സ്ലീവും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ അടിയിലുള്ള ആ ബാൻഡ് പടി വെക്കുന്നത് അതും ഈ നമ്മൾ കോളർ അടിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ വേറൊരു പീസ് വെച്ച് അടിച്ച് മറിച്ചെടുത്തിട്ട് കൈയുടെ അടിഭാഗത്തോട്ട് കൂട്ടി പിടിപ്പിച്ചെടുക്കുകയാണ് അപ്പം നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഞാൻ നോട്ടി ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയാലേ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത ഒരു നല്ല വീഡിയോ കാണാം അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ ബൈ